ജമ്മു കശ്മീരിലെ സോജില പാലസിൽ വാഹനാപകടത്തിൽ നാല് മലയാളികളടക്കം അഞ്ചു പേർ മരിച്ചു. കാർ കൊക്കയിലേക്ക് വീണാണ് അപകടം ഉണ്ടായത്. മരിച്ച മലയാളികൾ നാലു പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ച ഡ്രൈവർ അജാസ് അഹമ്മദ് ഷാ ജമ്മുകശ്മീരിലെ ഗന്ധർബൽ സ്വദേശിയാണ്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഈ അപകടത്തിൻ്റെ കാരണമെന്ത്? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? ഈ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ബൽറാം? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ജമ്മു കശ്മീരിലെ സോജില പാസിൽ പാനിമത യിൽ വെച്ച് ഈ അപകടം ഉണ്ടായത്. മലയാളികളായ ഏഴ് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ടാറ്റ സുമോ കാർ ആണ് അപകടത്തിൽപ്പെട്ടത്. ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴെ കൊക്കയിലേക്ക്, അഗാധമായ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ നാലു പേർ മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. സുദേഷ്, അനിൽ, രാഹുൽ, വിഘ്നേഷ് എന്നിവരുടെ മരണമാണ് ഗന്ധർബാൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടാതെ മൂന്ന് പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രണ്ടു പേരെ സോനാമാർഗിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി FKIMS സൗരയിലേക്കും മാറ്റിയിരിക്കുന്നു എന്നും ഉള്ള വിവരമാണ് ലഭിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മറ്റ് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടാതെ ഈ വാഹനത്തിന്റെ ഡ്രൈവർ അജാസ് അഹമ്മദ് ഷാ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് ആശുപത്രിയിൽ വെച്ചാണ് ഇയാൾ ഗുരുതര പരിക്കുകളേറ്റതിനെ തുടർന്ന് മരിക്കുന്നത്. ഗന്ധർബാൾ സ്വദേശി തന്നെയാണ് വാഹനത്തിന്റെ ഡ്രൈവർ. ഈ ചിറ്റൂരിൽ നിന്നുള്ള സംഘം, 13 അംഗ സംഘം ഈ മാസം 30-നാണ് വിനോദയാത്ര ആരംഭിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ 7 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടത്. മറ്റ് ഈ പരിക്കേറ്റവരുടെ ചികിത്സ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഔദ്യോഗികമായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തി പരിശോധന നടത്തി ഇവരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതായി പോലീസ് അറിയിക്കുന്നത്. മറ്റ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ ഇവരുമായി ബന്ധപ്പെടാനുള്ള പോലീസും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മൃതദേഹം എത്തിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികൾക്കായുള്ള ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള ചർച്ചകളും ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ജമ്മുകശ്മീരിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 5 പേർ മരിച്ചിരിക്കുന്നു. അതിൽ 4 പേർ മലയാളികളാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു.